ഹലോ വ്യൂവേഴ്സ്, നിങ്ങൾ എല്ലാവരും സേഫാണെന്ന് കരുതുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പക്ഷെ നമുക്ക് വീട്ടിലുള്ള സാധനം തന്നെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, രണ്ട് സ്പൂൺ കോൺഫ്ലോർ പൗഡർ, നാല് കോഴിമുട്ട, പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു അഞ്ചാറ് ഏലക്കായ്, ഒരു അര ടീസ്പൂൺ വനില എസൻസ്, പിന്നെ 100 ഗ്രാം ഓയിൽ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് മൈദ നന്നായിട്ട് അരിച്ചെടുക്കണം. ആ മൈദൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 2 സ്പൂൺ കോൺഫ്ലോർ പൗഡർ, ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നാൽ നമ്മളെ കേക്കിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് വരുള്ളൂ. ഇനി നമ്മൾക്ക് ഈ മൈദൻ്റെ മിക്സിംഗ് വന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് 4 കോഴിമുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. എഗ്ഗ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു പാകത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലേ നമ്മൾ കേക്കിൻ്റെ ടെക്സ്ചർ നന്നായി വരുള്ളൂ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പഞ്ചസാരയും ഏലക്കായും കൂട്ടി പൊടിച്ച പൊടിയും പിന്നെ 100 ഗ്രാം ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഓയിലിന് പകരം 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒന്ന് ഓയിൽ ഇട്ടാണ് ചെയ്തത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച എഗ്ഗ് ബീറ്റ് ചെയ്തതും മൈദയും കൂടിയും കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒന്നിച്ചിട്ടാൽ ശരിയാവില്ല. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ രണ്ടും കൂടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റൗവിൽ നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. നേരത്തെ കുറച്ച് നേരത്തെ നമ്മൾ ചൂടാക്കാൻ വെക്കണം പാന്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ടെടുത്ത് ആ പാനിലേക്ക് ബട്ടറിട്ട് നന്നായിട്ട് എല്ലാ വശം തേച്ച് കൊടുത്ത് അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ കേക്ക് റെഡിയാവും. എന്തായാലും ഒരു 40 മിനിറ്റ് ആവും ശരിക്കും. അതുവരെ നമ്മൾ സിമ്മിൽ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. നമ്മൾ ഏകദേശം നമ്മുടെ ടൈമായി. ഇതാ നമ്മുടെ കേക്ക് നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ അടിവശമാണ്. നല്ല ഗോൾഡൻ കളറിന് തന്നെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ എൻ്റെ ചെറിയ പേരക്കുട്ടിക്ക് ഭയങ്കര തിരക്കിന് കേക്ക് ഉണ്ടാക്കാൻ. അങ്ങനെയാണ് ഈ കേക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത്. അത് മുറിച്ച് വെക്കുമ്പോഴത്തേനും മുപ്പരൊക്കെ തിരക്കുട്ടി കഴിക്കാൻ ഓടി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും നമുക്ക് നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം.